അതിന് ശേഷം സംസാരിക്കാൻ നിരവധി വിദന്മാർ കൂടുതലൊന്നും സംസാരിച്ച് തന്നെയായാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു സദസ്സിൽ വിദ്യാർത്ഥികളും അതുപോലെ അവരുടെ രക്ഷിതാക്കളും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളുമുള്ള വലിയ ഒരു സദസ്സാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പഠിച്ചു പൂർത്തിയാക്കിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ നിന്ന് നമ്മുടെ ഉസ്താദ്മാർ നമ്മുടെ പഠിപ്പിക്കുന്ന അധ്യാപകമാര് അവരൊക്കെ പഠിപ്പിച്ചു നൽകുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ ദീൻ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന സാഹോദര്യവും സ്നേഹവും അതിന്റെ മാധുര്യവും അത് നമ്മുടെ ഈ നാട്ടിലും പുറം നാടുകളിലേക്കും എത്തിക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഓർക്കണം. അതായത് കേവലം ഇത് പഠിച്ചതിലുപരി ഒരു പഠിച്ചത് പ്രവർത്തിക്കുന്ന ഒരു വാക്കിംഗ് മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ ഒരു അപാരമായ അനുഗ്രഹമാണ് ഇന്നിവിടെ ഇപ്പോ മഫിയ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ വിപുലമായ രീതിയിൽ ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീനിയായും ഭൗതികമായും പഠിച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തെ സമൂഹത്തിലേക്ക് വിളിച്ചോതുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പഠന വ്യവസ്ഥയാണ് മഫിയ കോഴ്സ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് തന്നെയായാലും ഇവിടെ നമ്മുടെ ഉസ്താദന്മാർ ഇത്രയും അധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഇത്തരം പാഠപദ്ധതികൾ പാഠ്യപദ്ധതികൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചതിരുമ്പോൾ അത് പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് നൽകിയതിന്റെ ഇരട്ടി നമുക്ക് സമൂഹത്തിലേക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആലോചിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് നല്ല ആക്സിബത്ത് ലഭിക്കുന്നവരുടെ കൂടുതൽ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു പരിപാടിയെല്ലാം നല്ല രീതിയിൽ ഹൈറായ രീതിയിൽ സ്വീകരിച്ച ഒരു പരിപാടിയായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാലക ഫതഹ്മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. സമാപന മഹാസമ്മേളനമാണ് സദസ്സിൽ ഇറങ്ങിയിരുന്നത്. സദസ്സിൽ വച്ച് CIC കോർഡിനേറ്റർ കൂടിയായ ഹക്കീം ഫൈസി ഉസ്താദിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി തങ്ങളവറുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹക്കീം ഫൈസി ഉസ്താദിനെയും ആദരപുരസരം ക്ഷണിക്കുന്നു. മഹാസമ്മേളനത്തിൽ സനദ്ദാന പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി വാഫി വഫിയ സംവിധാനങ്ങളുടെ പിതാവും CIC കോർഡിനേറ്റർ കൂടിയായ ഹക്കീം ഫൈസി ഉസ്താദിനെ ആദരപുരസരം ക്ഷണിക്കുന്നു.
ജീവിതശൈലി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
Thank you.
സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അബ്ദുള്ള അസീസ് സാറിനെ ആദരപുരസ്കാരം
സ്ഥാപനത്തിന്റെ അഭിമന്യനായ പ്രിൻസിപ്പൾ കഴിഞ്ഞ 8 വർഷക്കാലമായി തുല്യമായ സേവനം ചെയ്യുന്ന അബൂബക്കർ ഫൈസിയസ് ഉസ്താദിനുള്ള ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നതിന് വേണ്ടി കോളേജിന്റെ
ജോയിന്റ് സെക്രട്ടറി കൂടിയായ അസീസിനെ ആദരപ്പെടുത്തി സംരക്ഷിക്കും. സദയം സെൽവഴിയും ഒന്നാം സന്നദ്ധാന സമ്മേളനത്തിന്റെ ഉപഹാര സമർപ്പണം വർക്കിംഗ് ചെയർമാൻ കൂടിയായ ഹുസൈൻ ഹാജിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മകനായ ഹക്കീം ഫൈസി സാദിന് ആദരവ് സമർപ്പിച്ചു. മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന മാഗസിന്റെ പ്രകാശന കർമ്മമാണ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കോളേജിന്റെ ജോയിന്റ് സെക്രട്ടറി പരീക്കുഞ്ഞ് സാഹിബിനെ ആദരപ്പെടുത്താൻ ക്ഷണിക്കുന്നു. ഏറ്റവാങ്ങുന്നതിന് വേണ്ടി ഒന്നിനായ പ്രിൻസിപ്പൾ അവർക്ക് അയച്ചു. സഹറ കോളേജ് യൂണിയൻ പുറത്തിറക്കുന്ന മാഗസിന്റെ കവർ പേജിന്റെ പ്രകാശനമാണ് വെങ്കട്ടശ്ശേരി മഹല്ല ഖത്തീബ് ഒന്നിനായ ആഷിഖ് ഇബ്രാഹിം ഉദവി ആദരപ്പെടുത്താൻ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പറയുവാൻ സാധുക്കുടിയായ
ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമ്പത്തെ വിദ്യാഭ്യാസം പ്രസിദ്ധമാക്കുന്നത്? സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരാൾ വരാറുണ്ട്,
അവസാനിക്കുകയാണ് ഒരായിരം നന്ദികൾ ബന്ധപ്പെടുന്നത്. നിങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി പി കെ ആർ ട്രഷറർ സെയ്ദ് മുഹമ്മദ് ഹാജിയെ ആദരവ്. صلى الله على محمد صلى الله عليه وسلم.